ഹലോ, നമ്മുടെ രമ്യയുടെ സ്റ്റോറി രണ്ട് ഭാഗങ്ങളും നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ തരാത്തത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ കേട്ടോ. ഇത് നമ്മുടെ പുതിയ സ്റ്റോറിയാണ്, എല്ലാവരും അവസാനം വരെ കേൾക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റോറിയിലേക്ക്. അമ്മേ, ഇന്നത്തെയും കൂടി ഇത് അഞ്ചാമത്തെ തവണയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. അനിത മുടി ഡ്രൈ ചെയ്യുന്നതിനിടയിൽ അമ്മ പത്മജയോട് പറഞ്ഞു, മോളെ, അനിതയെ അനുനയിപ്പിക്കാൻ വേണ്ടി സ്വരത്തിൽ പരമാവധി മൃദുത്വം കൊണ്ടുവന്ന് പത്മജ പിന്നെയും ഒരു ശ്രമം നടത്ത്. നിനക്ക് കല്യാണപ്രായമായില്ല, എനിക്കറിഞ്ഞൂടെ അത്. പക്ഷേ നമുക്ക് വേറെ ആരാ ഉള്ളി കുട്ടി? ആരുമില്ല. വലിയ വായില് എൻ്റെയും അച്ഛൻ്റെയും സൈഡില് സ്റ്റേറ്റ് മൊത്തം ബന്ധുക്കാരൊക്കെ ഉണ്ടെന്ന് ഭംഗിക്ക് അങ്ങോട്ട് പറയാം. പക്ഷെ പറഞ്ഞിട്ട് വല്ല ഫലമുണ്ടോ? എന്തെങ്കിലും ഉപകാരമുണ്ടോ അവറ്റകളെ കൊണ്ട്? അതിന് ഞാനിപ്പോൾ കല്യാണം കഴിക്കണമെന്ന് പറയണത് എന്തിനാ അമ്മേ? അനിത അമ്മയോട് ചോദിച്ചു. ഞാൻ കല്യാണം കഴിച്ച ആ സെക്കൻഡിൽ അവരൊക്കെ നമുക്ക് ഉപകാരം ചെയ്തു തുടങ്ങുമോ? അല്ലെങ്കിൽ എന്തിനാ അവരൊക്കെ ഉപകാരം ചെയ്യുന്നേ? അമ്മയ്ക്ക് ശമ്പളമുണ്ട്, എനിക്കുള്ള ജോലി മോശമാണോ? എൻ്റെ ശമ്പളവും പോരെ, നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ എന്തിനാ അമ്മേ വേറെ ഉള്ളവരുടെ സഹായമൊക്കെ? അവരുടെയൊക്കെ ഉപകാരം കിട്ടിയിട്ട് കൂടി വേണോ നമുക്ക് ജീവിക്കാൻ? പത്മജയുടെ മുഖത്ത് ദേഷ്യം കടന്നു വന്നു. നീ എന്താ പറയുന്നേ? അവർ ശബ്ദമുയർത്ത്. ഞാൻ പറയണത് വേറൊന്നുമല്ല മോളെ, നിനക്കിപ്പോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പറയത്തക്ക ആരോഗ്യ പ്രശ്നമൊന്നും എനിക്കില്ല, സമ്മതിച്ചിരിക്കണു. എന്നാലും എപ്പോഴാ, എന്താ, എവിടെയാ സംഭവിക്കണേന്ന് എന്ന് ആര് കണ്ടു? ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ നീ സേഫായി ആരുടെയെങ്കിലും കൂടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് കൊതിയില്ലേ കുട്ടി? അനിത പെട്ടെന്ന് എഴുന്നേറ്റു. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. പത്മജയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആലിംഗനം കഴിഞ്ഞു നോക്കുമ്പോ അനിതയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്താ കുട്ടിയെ? അവർ അലിവോടെ ചോദിച്ചു. പറയുന്ന കേട്ടില്ലേ? കണ്ണുകൾ തുടച്ചുകൊണ്ട് അനിത പറഞ്ഞു. എപ്പോഴാ, എന്താ, എവിടെയാ സംഭവിക്കുന്നേന്ന്? എന്ത് സംഭവിക്കുന്ന കാര്യ? എന്റെ അമ്മേ, അമ്മ ഈ ആരോഗ്യം വെച്ച്, ഈ കൊല്ലുന്ന സൗന്ദര്യം വെച്ച് 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണും, അറിയോ? പത്മജയുടെ മുഖത്ത് പ്രകാശം വീഴുന്നത് അനിത ശ്രദ്ധിച്ചു. സുന്ദരിയാന്ന് പറഞ്ഞപ്പോ ഒരിളക്കം കണ്ടില്ലേ? അനിത അമ്മയെ കളിയാക്കി. പിന്നെ മുഖത്ത് വീണ ലജ്ജ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പത്മജ പറഞ്ഞു, എന്തിളക്കം? എന്തിളക്കം എന്നോ? അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ കുഞ്ഞു ചെക്കന്മാര് തൊട്ട് ഊർധൻ വലിക്കാൻ ഒരുങ്ങിക്കിടക്കണ വയസ്സന്മാര് വരെ നോക്കാറില്ലേ? അപ്പം ഒരിളക്കം തോന്നില്ലേ? ആ ഇളക്കം അതാ ഞാൻ. അത് കേൾക്കുമ്പോഴുള്ള അമ്മയുടെ പ്രതികരണം അറിയാവുന്ന അനിത പെട്ടെന്ന് അവിടെ നിന്നും കുതിറി. പ്രതീക്ഷിച്ചതുപോലെ പത്മജ അവളുടെ നേർക്ക് തിരിഞ്ഞു. നിന്നെ ഞാൻ ഇന്ന്. പത്മജ അനിതയുടെ പിന്നാലെ ഓടി. ആരോടാ എന്താ പറയണെന്നൊന്നും ഒരു നിശ്ചയമില്ല. ഇപ്പൊ നിനക്ക് എന്തോ അങ്ങനെ പറയാന്ന അഹമ്മദിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് ഓടി അനിത പെട്ടെന്ന് നിന്നു. ഗേറ്റ് കടന്ന് ഒരു കാറ് വരുന്നു. കിട്ടി നിന്നെ. പത്മജ വന്ന് അനിതയെ പിടിച്ചു. അമ്മേ, അത് ഗിരിമാമന്റെ വണ്ടിയല്ലേ? ഇരുവശവും വളർന്നു നിൽക്കുന്ന വാഴമരങ്ങൾക്കിടയിലെ പാതയിലൂടെ മുറ്റത്തെ സമീപിക്കുന്ന കാറിനെ നോക്കി അനിത ചോദിച്ചു. ആ അതെ. മുഖത്ത് നേർത്ത ദേഷ്യവും ഇഷ്ടക്കേടും കാണിച്ച് പത്മജ പറഞ്ഞു, എന്താ ശ്രീവിദ്യയുടെ മുഖത്തൊരു വാട്ടം? ഗിരിമാമൻ നല്ല പഞ്ചാരിയല്ലേ? പെണ്ണെ, നീ മേടിക്കും കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞു എന്റെ പേര് ശ്രീവിദ്യ എന്നല്ല എന്ന്. പിന്നെയും പിന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? ഓ, അറിയത്തില്ലേ, അമ്പലത്തിലെ ആ സുന്ദരൻ ശാന്തിയില്ലേ, അമ്മേനെ വിശേഷിപ്പിച്ചത് നടി ശ്രീവിദ്യനെ പോലെയാ അമ്മ ഇരിക്കുന്നേന്ന്. എന്നെ പോലൊരു ചെറുപ്പക്കാരി ഉണ്ടായിട്ടും ശാന്തിയുടെ കണ്ണ് അമ്മയുടെ മേലെയല്ലായിരുന്നോ? ഷേ, ഈ പെണ്ണ്. പത്മജ അനിതയെ അടിക്കാൻ കയ്യോങ്ങി. ഞാനൊക്കെ ആരെയെങ്കിലും തല്ലാൻ പോകുമ്പോ കടിച്ചു തിന്നാനുള്ള ദേഷ്യമായിട്ടാണ്. നാണം കൊണ്ട് ചുവന്ന് തൊടുത്തടിക്കാൻ വരുന്ന ഒരാളെ ഞാൻ ആദ്യമായാ കാണുന്നത്. അപ്പോഴേക്കും കാറ് മുറ്റത്തെത്തി. ആഹാ, മാമനെ സ്വീകരിക്കാനാണോ മോളെ ഓടി വന്നത്? ഡോറ് തുറന്ന് വരാന്തയിലേക്ക് കയറവേ ഗിരീഷ് ചോദിച്ചു. അവർ ചിരിച്ചു. വണ്ടിയുടെ ഒച്ചയിട്ട് വന്നതാ, പത്മജ പറഞ്ഞു. ഗിരീഷ് വരാന്തയിലേക്ക് കയറി. എന്താ പതിവില്ലാതെ ഈ സമയത്ത്? പത്മജ പിന്നെയും ചോദിച്ചു. പത്മയടുത്ത് അനിക്ക് പറ്റിയ ആലോചന ഉണ്ടേ നോക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കസേരകളിൽ ഒന്നിലിരുന്നു കൊണ്ട് ഗിരീഷ് പറഞ്ഞു. അത് കേട്ട് അനിത അമ്മയുടെ നേരെ മുഖം കൂട്ടി. ആ, എന്നിട്ട്? പത്മജ താല്പര്യത്തോടെ ചോദിച്ചു. ഒരാലോചന ഒത്തുവന്നിട്ടുണ്ട്. ഗിരീഷ് മുന്നോട്ട് ചാഞ്ഞിരുന്നു.
നമ്മുടെ മേലെ പാടം മനയിലെ തിരുമേനിയുടെ മോന, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. രവിശങ്കർ, ഇവിടെ വൈറ്റിലയിൽ വലിയൊരു അമേരിക്കൻ കമ്പനിയുണ്ട്. അതിൻ്റെ ചുമതലയും മൊത്തം ഉത്തരവാദിത്വവും ഒക്കെ ആൾക്കാ. ആള് നമ്മുടെ അനിയെ കഴിഞ്ഞ നാഗത്തറ ഉത്സവത്തിന് തിരുമേൽത്തറയിൽ വെച്ച് കണ്ടിരിക്കണു. പത്മ എടുത്ത് എന്നോട് അനിയുടെ കാര്യം പറഞ്ഞതിൻ്റെ പിറ്റേന്ന് കക്ഷി എന്നെ അന്വേഷിച്ച് മനയിൽ വന്ന് അനിയെ അന്വേഷിച്ചു. സമ്മതാച്ച കുറി കൊടുക്കാൻ പറഞ്ഞു. ഗിരീഷ് കൊണ്ടുവന്ന വാർത്ത അല്പമായ സന്തോഷത്തോടെയാണ് പത്മജ സ്വീകരിച്ചത്. എന്റെ ഭഗവാന്, കണ്ണുകൾ മുകളിലേക്ക് ഉയർത്ത് അനിത മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ അവർ മന്ത്രിച്ചു. അതിപ്പോ ആളെ കാണാതെ സംസാരിക്കാതെ കുറി കൊടുക്കാന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ ഗിരി? ഹാ, പത്മയെടുത്തത് എന്താ പറയണേ? അയാളുടെ സ്വരം ഗൗരവമുള്ളതായി. അനി രവീനെ കണ്ടിട്ടുണ്ടല്ലോ, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലേ മോളെ? അനിതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഞാനെപ്പോ കണ്ടു ആളെ? മിണ്ടീനോ? അതെപ്പോ? കുട്ടി, ഗിരീഷ് വിശദമാക്കാൻ ശ്രമിച്ചു. തിരുമേൽത്തറയിൽ ആദ്യം വിളക്ക് വെച്ച് കഴിഞ്ഞ് കനലാടി നരസിംഹാവതാരം പാടാൻ കൊട്ടിലിനടുത്ത് നിന്നില്ലേ, അത് രവിയായിരുന്നു. എന്നിട്ട് മോളല്ലേ രവിക്ക് വിഷ്ണുമൂർത്തിയുടെ പ്രതിഷ്ഠാപന ഗീതം ചൊല്ലിക്കൊടുത്തത്. മാസം ഒന്നല്ലേ ആയുള്ളൂ അത് നടന്നിട്ട്, എന്നിട്ട് ഇത്ര വേഗം അങ്ങോട്ട് മാറുന്നോ? കൊള്ളാം. അനിതയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഈശ്വര, അനിതയുടെ മുഖം മാറിയത് കണ്ട് പത്മജ കണ്ണുകൾ അടച്ച് മന്ത്രിച്ചു. അനിതയും അത് തന്നെ ഓർത്തു. അന്ന് ചടങ്ങ് കഴിഞ്ഞു പോയപ്പോ അയാൾ തിരിഞ്ഞു നോക്കിയത് ഇപ്പോഴും തന്റെ മനസ്സിലുണ്ട്. പുരുഷന് ഇത്രയും വശ്യതയൊക്കെ ഉണ്ടാവുമെന്ന് അന്നാണ് അറിയുന്നത്. എന്തൊരു തേജസ്സുള്ള മുഖം! കണ്ണുകൾ രണ്ട് സൂര്യകാന്തങ്ങളെ പോലെ തന്നെ തുളച്ച് തപിക്കുന്നത് പോലെ തോന്നി. കണ്ടുമുട്ടിയ പുരുഷന്മാരൊക്കെ തന്നിൽ താല്പര്യം കാണിക്കുന്നത് പുതിയൊരു കാര്യമല്ലാത്തതിനാൽ അന്നതൊരു വെറും ഭ്രമം എന്ന് മാത്രമേ കരുതിയുള്ളൂ. അത് പക്ഷേ അങ്ങനെയല്ല എന്നിപ്പോ മനസ്സിലായിരിക്കുന്നു. അനിതയ്ക്ക് അഭിമാനം തോന്നി. താൻ സുന്ദരിയാണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും രവിശങ്കറിനെ പോലെ അഭൗമ തേജസ്സുള്ളയാൾ തന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. രവിയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ ഗിരി? പത്മജ ചോദിച്ചു. പത്മയെടുത്ത് എന്തായി പറയണേ? അയാൾ ചിരിച്ചുകൊണ്ട് മൊബൈലെടുത്ത് പണ്ടത്തെ മാതിരി ആരെ ഇപ്പൊ ഫോട്ടോ കൊണ്ടു കിടക്കണേ? അതൊക്കെ മൊബൈലുള്ളപ്പം. മൊബൈലുണ്ടോ എന്നാ ചോദിച്ച ഗിരി? പത്മജ ചിരിക്കാൻ ശ്രമിച്ചു. ഗിരീഷ് മൊബൈൽ ഗ്യാലറി തുറന്നു. നോക്ക് പത്മയെടുത്ത്. അയാൾ മൊബൈൽ അവരുടെ നേരെ കൊണ്ടുവന്ന് സമീപത്ത് നിന്നു. അപ്പോൾ അയാളുടെ കൈത്തലും അവരുടെ കൈത്തണ്ടയിൽ മുട്ടുന്നതും അവർ പെട്ടെന്ന് അകന്നു നിൽക്കുന്നതും അനിത കണ്ടു. അനിതയ്ക്ക് അമ്മയോട് ബഹുമാനമേറി. സുന്ദരയാണ് അമ്മ. ഇപ്പോ 7 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. മരിക്കുമ്പോ തനിക്ക് 16 വയസ്സാണ് പ്രായം. അമ്മയ്ക്ക് 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന്. ഡിഗ്രിക്ക് ചേർന്ന വർഷമാണ് അമ്മയുടെ വിവാഹം. വിവാഹത്തിന് ശേഷമാണ് അമ്മ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. BEd ചെയ്ത് പിന്നെ ടീച്ചറായത്. അച്ഛൻ്റെ മരണശേഷം അമ്മ എത്ര ഒതുങ്ങിയാണ് ജീവിക്കുന്നത്. ഒഴിവാക്കാനാവാത്ത ആവശ്യങ്ങൾക്കല്ലാതെ ഒരിക്കലും വെളിയിൽ പോലും പോകില്ല. ജോലി ചെയ്യുന്ന സ്കൂള്, വീട്, അമ്പലം, ഇത് മൂന്നുമാണ് അമ്മയുടെ ലോകം. അതിനിടയിൽ അമ്മയുടെ സൗന്ദര്യവും എല്ലാം മൂലം എത്രയോ പ്രലോഭനങ്ങൾ അവയ്ക്കൊന്നും വഴങ്ങാതെ വഴിപ്പെടാതെ പ്രാർത്ഥന കൊണ്ടും സ്ഥൈര്യം കൊണ്ടും പ്രതിരോധിച്ച് ലോകത്തെ ഏറ്റവും നല്ല അമ്മയ്ക്ക് വേണ്ട മാതൃകാ ഗുണങ്ങളുമായി തനിക്ക് വേണ്ടി, അതെ സ്വന്തം മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മ. പേരുകേട്ട ധനികരുടെയും പ്രശസ്തരുടെയും സുന്ദരന്മാരുടെയും വശീകരണങ്ങൾക്ക് മുഖം കൊടുക്കാത്ത ആളെയാണ് അനാകർഷണനും അരസികനുമായ ഗിരീഷ് മാമൻ വശീകരിക്കാൻ ശ്രമിക്കുന്നത്. ഗിരീഷ് മൊബൈലിൽ രവിശങ്കറിന്റെ ഫോട്ടോ പത്മജയെ കാണിച്ചപ്പോ അവരുടെ അരികിൽ നിന്നും അനിത എത്തി നോക്കി. അവളുടെ മനസ്സൊന്ന് തുടിച്ചു. എന്തൊരു സൗന്ദര്യമാണ്! അന്ന് അടുത്ത് കണ്ടപ്പോഴും താൻ രവിയെ ആരാധനയോടെ നോക്കി നിന്നിരുന്നു. മേൽത്തറയിൽ അന്ന് കൂടി നിന്ന പെണ്ണുങ്ങളൊക്കെ അയാളെ നോക്കി വെള്ളമിറക്കുന്നതും താൻ കണ്ടിരുന്നു. അപ്പോൾ അനിതയുടെ ഫോൺ ശബ്ദിച്ചു. ആരാ മോളെ? രവിശങ്കറിന്റെ ഫോട്ടോ താല്പര്യത്തോടെ നോക്കുന്നതിനിടയിൽ പത്മജ ചോദിച്ചു. അത് കൃഷ്ണയാ അമ്മേ. കോൾ സ്വീകരിക്കുന്നതിനു മുമ്പ് അവൾ അമ്മയെ നോക്കി പറഞ്ഞു. ഇപ്പോഴോ? അനിത ഫോണിലൂടെ സംസാരിച്ചു. ഇപ്പൊ എന്ന് പറഞ്ഞ എങ്ങനെയാ? നീ റോഡിലുണ്ടെന്നോ? ശരി, ഞാൻ വരാം. എന്താ മോളെ? അനിതയുടെ മുഖത്തെ അനിഷ്ടം കണ്ടിട്ട് പത്മജ ചോദിച്ചു. അവൾ ഇന്നു മുതൽ ലീവാണ്, അനിത വിശദമാക്കി. 2 ആഴ്ച. അതുകൊണ്ട് കുറച്ച് ഫയൽസ് ഒക്കെ എന്നെ ഏൽപ്പിക്കാനുണ്ട്, അതിന് വിളിച്ചതാ.
എന്നിട്ട് അവൾ റോഡിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. പത്മജ ചോദിച്ചു, ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നോ? ഞാനത് പറഞ്ഞു. അനിത ചിരിച്ചു. അമ്മയുടെ സ്വഭാവം കാരണമാ വരാത്തെ. എന്റെ സ്വഭാവമോ? തന്നെ അമ്മയുടെ സ്വഭാവം. വന്നു കഴിഞ്ഞ ആ ഒരര മണിക്കൂറെങ്കിലും പിടിച്ചിരുത്തി സദ്യ കൊടുക്കാതെ വിടുവോ? ഇല്ലല്ലോ. സൽക്കാരൊക്കെ നീണ്ടുപോയ അവള് ലേറ്റാകുന്ന് പറഞ്ഞ വരാത്തെ. ഗിരീഷ് അർത്ഥഗർഭമായി പത്മജയെ നോക്കി. ഞാൻ ആ വഴി വരെ ഒന്ന് പോയിട്ട് വരാം. മുറ്റത്തേക്ക് ഇറങ്ങി ഷെഡിൽ വെച്ചിരുന്ന സ്കൂട്ടറിന്റെ നേരെ നടന്നുകൊണ്ട് അനിത പറഞ്ഞു, 10 മിനിറ്റ് കഴിയുമ്പോ അവൾ അങ്ങോട്ട് വരും. അപ്പോ എപ്പോഴാ നീ വരിക? പത്മജ ആകാംക്ഷയോട് ചോദിച്ചു. 40 മിനിറ്റ് കൂടിപ്പോയ 1 മണിക്കൂർ. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അനിത പറഞ്ഞു, 1 മണിക്കൂറോ? ആകാംക്ഷയോടെ പത്മജ ചോദിച്ചു, എന്തിനാപ്പോ അത്രയും ടൈം? ആ ഫയലിനെ പറ്റി കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടമ്മേ അവൾക്ക്. അനിത പറഞ്ഞു, പിന്നെ എനിക്ക് ആ ലൈബ്രറിയിൽ ഒന്ന് കയറണം. പിന്നെ 10 മിനിറ്റ് കൂടി സ്കൂട്ടി ഓടിച്ചാ പോരെ, ഡോക്ടർ സാമിന്റെ ക്ലിനിക്കിൽ ഒന്ന് കയറണം. ആയിഷുവിന് എങ്ങനെയുണ്ടെന്ന് എന്നൊന്ന് നോക്കാലോ. ഇതുവരെ ഒന്ന് പോയില്ല അവളുടെ അടുത്ത്. അപ്പോ എല്ലാം കൂടെ 1.5 മണിക്കൂർ, അതിൽ കൂടില്ല. 1.5 മണിക്കൂറോ? പത്മജ ശബ്ദമുയർത്ത്. മാക്സിമം 1.5 മണിക്കൂർ, ആദ്യ കൂടണ്ട, പറഞ്ഞേക്കാം. അനിത പത്മജയുടെ നേരെ ഉമ്മ വെക്കുന്നത് പോലെ ചുണ്ടുകൾ കുറുപ്പിച്ച് കാണിച്ച് സ്കൂട്ടർ ഓടിച്ചു പോയി. തൊടിയും കടന്ന് മൺപാതയിലൂടെ 10 മിനിറ്റ് സ്കൂട്ടർ ഓടിച്ചു കാണും. അപ്പോഴേക്കും അനിതയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. സ്കൂട്ടർ നിർത്തി അവൾ ഫോൺ എടുത്തു നോക്കി. കൃഷ്ണയാണ്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞാൽ താൻ എന്നെ ചെത്തുമല്ലോ. പിന്നെ എന്തിനാണ് അവൾ ഇനി വീണ്ടും വിളിക്കുന്നത്? അനിത ഫോൺ എടുത്തു. ആ എന്താടി, ഞാൻ വന്നോണ്ടിരിക്കുക, അനിത പറഞ്ഞു. എടി വരണ്ട, കൃഷ്ണയുടെ ശബ്ദം അനിത കേട്ടു. ഏ വരണ്ടേ? അതെന്താ? ലീവ് ക്യാൻസൽ ചെയ്തടി. സോ ഞാൻ നാളെ ഓഫീസിലുണ്ടാവും. ഓക്കെ, അത് നന്നായി, അനിത ചിരിച്ചു. നീയില്ലാതെ ബോറടിക്കണ്ടല്ലോ. ശരി എന്നാ. ശരി. അപ്പുറത്ത് കൃഷ്ണയും ഫോൺ വെച്ചു. ഇനിയിപ്പോ ക്ലിനിക്കിലും ലൈബ്രറിയിലും അമ്മയുടെ കൂടെ പോവാം. വീടിന് വെളിയിൽ പോകാൻ ഇഷ്ടമില്ലാത്ത കുഴിമടിച്ചിയായ അമ്മയെ അങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. ആ ചിന്തയോടെ അവൾ സ്കൂട്ടർ വീട്ടിലേക്ക് തിരിച്ചു. ഗിരിമാമൻ ഇതുവരെയും പോയില്ലേ? ഗേറ്റിനുള്ളിലൂടെ സ്കൂട്ടർ കടത്തവ് മുറ്റത്ത് അയാളുടെ കാറ് കിടക്കുന്നത് കണ്ടിട്ട് അവൾ സ്വയം ചോദിച്ചു, അമ്മ അടുക്കളയിലാവും, മാമനും അടുത്തു തന്നെ കാണും, എന്തായാലും അറിയാതെ ഒച്ച കേൾപ്പിക്കാതെ ചെല്ലാം, ഒന്ന് പേടിപ്പിക്കാം. ആ ചിന്തയോടെ അവൾ സ്കൂട്ടർ സാവധാനം ഷെഡിലേക്ക് കയറ്റി. എന്നിട്ട് ശബ്ദം കേൾപ്പിക്കാതെ അകത്തേക്ക് ചെന്നു. മുൻഭാഗത്തെ കതക് ചാരിയിട്ടിരിക്കുന്നു. അതവൾ ശബ്ദം കേൾപ്പിക്കാതെ തുറന്ന് അകത്ത് കയറി. പെട്ടെന്ന് അവൾ 1 നിമിഷം ഞെട്ടി. ഈശ്വര, എന്തായത്? അവൾ ഭയത്തോടെ ചുണ്ടുകൾക്ക് മുമ്പിൽ വിരലമർത്തി.